തൃക്കാക്കരയിലെ വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞു. ഇന്ന് ഇനി കൂട്ടലിൻ്റെയും കിഴിക്കലിൻ്റെ ഒക്കെ ദിനമാണ്. പൊതുവെ എൽ ഡി എഫ് തികഞ്ഞ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അത് ജയിക്കുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുകയാണെന്നാണ് എല്ലാ പ്രമുഖ നേതാക്കളും തന്നെ പറയുന്നത്. അതേസമയം യു ഡി എഫ് ക്യാമ്പുകളുടെ അത്രത്തോളം ഒരു പ്രത്യാശയില്ല. പല നേതാക്കളും ഉദ്ദേശിച്ച രീതിയിൽ വോട്ട് ചെയ്യപ്പെട്ടോ എന്ന് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് കൊച്ചി തന്നെ. അപ്പോൾ എങ്ങനെ വിലയിരുത്തുന്നു ഇതിനെ? ഒരു അല്ല, എൽ ഡി എഫിന് പൂർണ്ണമായ ആത്മവിശ്വാസം തന്നെ. അവർ ജയിച്ചു കഴിഞ്ഞു എന്നുള്ള മട്ടിൽ തന്നെയാണ് അവർ ഇന്നലെ മുതൽ പോളിംഗ് കഴിഞ്ഞ ഉടൻ തന്നെ അവർ പറഞ്ഞു തുടങ്ങി. കാരണം അവരതിന് പറയാൻ കാരണം അവർക്കൊരു വേറൊരു സംവിധാനമുണ്ട്. ഓരോ ബൂത്തിലും അവർക്ക് കിട്ടാവുന്ന വോട്ടുകളുടെ കണക്കുകൾ എത്ര, ഇപ്പം 100 പേര് ഒരു ബൂത്തിൽ വോട്ട് ചെയ്താൽ ഇതിലൊരു 60 പേര് നമ്മുടെ വോട്ടാണ് എന്ന് കണക്കാക്കുന്ന ഒരു രീതിയുണ്ട് അവർക്ക്. സംവിധാനമുണ്ട്, സംവിധാനമുണ്ട്. അത് അവിടെ ഇരിക്കുന്ന ഏജൻറ്റ് തന്നെ ഈ സ്ലിപ്പ് നോക്കിയും പിന്നെ ആളുടെ കണ്ടും ശരീരഭാഷയൊക്കെ നോക്കിയൊക്കെ അയാളുടെ ഒരു അനുമാനം ഉണ്ടാക്കും. 100 ഇതിൽ 60 നമുക്ക് എന്ന് പറഞ്ഞ് ചെയ്യും. ഈ കണക്ക് എല്ലാം കൂടി വൈകുന്നേരം ക്രോഡീകരിക്കും. അങ്ങനൊരു സമ്പ്രദായം ഈ സി പി എമ്മിൻ്റെ ഒരു അവരുടെ ഒരു പിന്നെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ആ മെഷീനറിയുടെ ഒരു ഭാഗമാണ് അതുണ്ട്. അപ്പോൾ അത് ഏകദേശം അവരൊരു കണക്ക് പറയും, ഇത്ര ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറയും ഏകദേശം. അത് മിക്കവാറും തെറ്റാറുമില്ല. അത് അങ്ങനെയാണ് അവരുടെ സംവിധാനങ്ങൾ. അത്ര പട്ടാള ചിട്ടയോടുകൂടിയാണ് ആ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതൊക്കെ നമ്മൾ കണ്ട് കുറേ കാര്യങ്ങൾ എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ പറയുന്നത് മിക്കവാറും ശരിയാകാനേ വഴിയുള്ളൂ. മിക്കവാറും കാരണം എന്താ പറയുക, ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ ഒരു സീറ്റല്ല, യു ഡി എഫിൻ്റെ സീറ്റാണ്. അവർ ജയിച്ചാലും കുഴപ്പമില്ലാതെ അവരുടെ സീറ്റ് അവർ ജയിച്ചോട്ടെ എന്ന് പറഞ്ഞ് അവർക്ക് ഒഴിയാനും പറ്റില്ല. കാരണം സർക്കാർ മിനിസ്റ്ററി കംപ്ലീറ്റ്, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലെ എല്ലാ മന്ത്രിമാരും പിന്നെ എല്ലാ പാർട്ടികളിലും പെട്ട പ്രമുഖർ അതെ മൊത്തത്തിൽ അവിടെ തമ്പടിച്ച് പ്രവർത്തിച്ചാണ്. ഒരു ഇഞ്ച് പോലും പാകപ്പിഴുണ്ടാകാത്ത തരത്തിലുള്ള മേൽനോട്ടവും ഉണ്ടായിരുന്നു, സകല പഴുതു അടച്ചുള്ള ക്യാപ്റ്റൻ്റെ മേൽനോട്ടവും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർ പറയുന്നതിൽ കാര്യമുണ്ട്. മിക്കവാറും അവർ തന്നെയാണ് ജയിക്കാൻ സാധ്യത. അവരുടെ കണക്കുകൂട്ടൽ മിക്കവാറും ശരിയാവുമെന്നാണ് പറയുന്നത്. അതേസമയം ഞാൻ ഇന്നലെ യു ഡി എഫിൻ്റെ നേതാക്കളുടെയൊക്കെ പ്രതികരണം ശ്രദ്ധിച്ചപ്പോൾ ഈ നമ്മുടെ ഉമ ഒഴികെ, സ്ഥാനാർത്ഥി ഒഴികെ ബാക്കി ആരും ഉറപ്പ് പറയുന്നില്ല. ഉമ മാത്രം പറയുന്നു ഞാൻ വളരെ വോട്ടോട് ഇതോട് നല്ല എന്താ വലിയ വലിയ വിജയമായിരിക്കും എനിക്കുണ്ടാകുന്നത് എന്ന്. അതൊരു സ്ഥാനാർത്ഥിയുടെ തീർച്ചയായിട്ടും അതൊരു മോഹമായിരിക്കണമല്ലോ, ആയിരിക്കണം. അത് സ്ഥാനാർത്ഥി ജയിക്കണം എന്ന് പറയും. പക്ഷേ യു ഡി എഫ് നേതാക്കളിൽ എൽ ഡി എഫ് നേതാക്കൾ പറയുന്ന പോലെടുത്തൊരു ആത്മവിശ്വാസം അവർക്കില്ല, കാണുന്നില്ല. അതാണ് ഇതിനകത്ത് വേറൊരു കണ്ട ഒരു എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു കാരണം എന്തായിരിക്കും? എൽ ഡി എഫിന് യു ഡി എഫിന് ഒരു ആത്മവിശ്വാസം ഇത്രയും കുറഞ്ഞു നിൽക്കാനുള്ള ഒരു കാരണങ്ങളിലോ? അല്ല, യു ഡി എഫിന് പല ഇതുമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഏറ്റവും വലിയ കക്ഷിയായ കോൺഗ്രസിൽ തന്നെ ഒരു ഐക്യമില്ല. തുടക്കത്തിലേ പ്രശ്നങ്ങളുണ്ട്. സ്ഥാനാർത്ഥി നിർണയം മുതൽ, സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കുന്നത് മുതൽ, സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് വരെ, പിന്നെ പ്രചരണം, ഇതിലൊക്കെ പിന്നെ ഒരു വിഭാഗത്തിൻ്റെ മാത്രം സ്ഥാനാർത്ഥിയാണ്, കൂട്ടായിട്ട് ആലോചിച്ചിട്ട് പൊതു സ്ഥാനാർത്ഥിയല്ല അവിടെ വന്നത് എന്നുള്ളൊരു ഒരു ചിന്ത അവർക്ക് മൊത്തത്തിൽ ഉണ്ട്. ആ ചിന്ത മാറിയിട്ടില്ല. പിന്നെ അവരുടെ പ്രമുഖരായ പലരും ആ സമയം കൊണ്ട് അങ്ങോട്ട് മാറി. ഇപ്പോൾ കെ വി തോമസിനെ ഇവരെത്ര കളിയാക്കിയിരുന്നാലും അദ്ദേഹത്തിനെ ഒന്നും എഴുതി തള്ളാൻ പറ്റാത്ത ഒരാളാണ് തൃക്കാക്കരയിൽ. അതുപോലെ മുരളീധരൻ, എം പി മുരളീധരൻ, അതുപോലെ എം പി മുരളീധരൻ പോയി. അപ്പോൾ ഇതുപോലെ പോട്ടെ, ഒരു 500 വോട്ട് അവരെ കൊണ്ട് മാറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിർണായകമായ കാര്യമാണ്. അപ്പോൾ അത് പലതും നമ്മൾ കാണാതെ പോകരുത്. അങ്ങനെയുള്ള മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഘടകക്ഷികൾ, അവിടെ ഘടകക്ഷി എന്ന് പറയാൻ ആയിരിക്കുന്നു, മുസ്ലിം ലീഗാണ് പ്രധാന ഒരു കക്ഷി. മുസ്ലിം ലീഗും അവർ സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ആക്റ്റീവായ രീതിയിലുള്ള ഒരു പ്രകടനം അവർക്ക് ഉണ്ടായിരുന്നില്ല. പല നേതാക്കന്മാർ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ വന്നു പോയി എന്നുള്ളതല്ലാതെ പേരിന് വേണ്ടി ഒരു സിൻസിയറായിട്ടുള്ള ഈ സ്ഥാനാർത്ഥി ജയിച്ചേ പറ്റൂ എന്നുള്ള മട്ടിൽ അവർ പിന്നെ സജീവമായില്ല. പിന്നെ ഇന്നലത്തെ മറ്റേ ഇവനെ അറസ്റ്റ് ചെയ്തതോടുകൂടി, നമ്മുടെ വ്യാജ അവനെ അറസ്റ്റ് ചെയ്തോടി, അത് മുസ്ലിം ലീഗുകാരാണെന്ന് കണ്ടുപിടിച്ചിട്ട് രാവിലെ മുതൽ തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തനത്തിൽ ഒരു പതർച്ച വന്നു ഇന്നലെ. അതെ, തീർച്ചയായും. കാരണം ഇത് ശരിയാണോ, മുസ്ലിം ലീഗുകാരനാണോ ഇത് ചെയ്തത് എന്ന്. കാരണം കോൺഗ്രസ്സുകാരനെ അവർ എയിം ചെയ്യുന്നില്ല, അതാണ് അവിടുത്തെ അത് ഒരു പ്രത്യേക സംഭവമാണ്. കോൺഗ്രസ്സുകാരൻ ഒരു മുസ്ലിം പിന്നെ സമുദായത്തിൽപ്പെടുന്ന കോൺഗ്രസ്സുകാരനായി ആരെയും ചിത്രീകരിക്കാതെ ഒരു മുസ്ലിം ലീഗുകാരനെ തന്നെ പിന്നെ അതും കോട്ടയ്ക്കലുകാരനെ കൊണ്ടുവന്നതോ അല്ലെങ്കിൽ യാദൃച്ഛയായി സംഭവിച്ചോ അല്ലെങ്കിൽ ശരിക്കാണോ കേട്ടെ, പക്ഷെ അത് രാവിലെ മുതൽ തന്നെ മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളിലും ഒരു അങ്കലാപ്പുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനവും ചിലപ്പോൾ ഈ ഇന്നലെ നടന്ന ഈ തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പിൽ ചിലപ്പോൾ ബാധിച്ചേക്കാം. അങ്ങനെ പല പല കാര്യങ്ങൾ. ബി ജെ പിയുടെ അവസ്ഥ എന്തായിരിക്കും? ബി ജെ പി അവർ ജയിച്ചു കഴിഞ്ഞു എന്ന് തന്നെ അവർ പറയുന്നത്.
അവർ പറയുന്നത് ഈ രണ്ട് സ്ഥാനാർത്ഥികളും പോക്കാണ്. അതിൽ എനിക്ക് ഏറ്റവും വളരെ കൗതുകം എന്നുള്ളത് ബി മുരളീധരൻ ഉണ്ടല്ലോ, കേന്ദ്രത്തിൻ്റെ ഒരു മന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തെറ്റില്ല. അദ്ദേഹം പറഞ്ഞു പിന്നെ നമ്മുടെ സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞു, മറ്റേ രണ്ട് കൂട്ടരും പോയി പോയി പിന്നെ പിന്നെ പിണറായി വിജയനും കോൺഗ്രസ്സുകാരും തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റ്, അങ്ങനെയൊക്കെ പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നവർക്കാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ധാരണയുള്ളത്. അതെ, അപ്പോൾ അങ്ങനെയും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ മിക്കവാറും ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞു എന്നുള്ള പട്ടത്തിനാണ് അവരും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ സ്ഥാനാർത്ഥിയുടെ വാക്കല്ലല്ലോ, ജനങ്ങൾ എന്തായാലും പെട്ടിയിലായി കഴിഞ്ഞു സാധനം വോട്ട്. ഇനി മറ്റന്നാൾ നമുക്കൊരു വോട്ടെണ്ണി ഒരു മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ദിശ എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയാം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ കാര്യങ്ങൾ. ഏതായാലും ഇനി ഒരു ദിവസത്തെ കാത്തിരിപ്പ് മാത്രമാണ്. അപ്പോൾ നമുക്ക് അറിയാം തൃക്കാക്കര ആർക്ക് വേണ്ടിയാണ് വിധി എഴുതിയതെന്ന്.